എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണാ റാണി, റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. December 5 ലോക മണ്ണ് ദിനമാണ്. അതായത് ഭൂമിയിലെ സർവ്വചരാചരങ്ങളുടെയും നിലനിൽപ്പിന് ആധാരം എന്ന് പറയുന്നത് മണ്ണാണ്. അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ മണ്ണിലുണ്ടല്ലോ 500 കോടി ബാക്ടീരിയയും പ്രോട്ടോസോവയും ഫംഗസും ആൽഗയും ഒക്കെ തന്നെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. അതായത് നല്ല ജീവനുള്ള മണ്ണിൻ്റെ കാര്യമാണ്. ജീവനുള്ള മണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് മണ്ണിരകൾ തന്നെയാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, കൃഷിക്കാരനും മണ്ണും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ ആകെ തുകയെന്ന് പറയുന്നത് തന്നെയാണ് കൃഷി. മണ്ണ് സസ്യങ്ങളെ വളരാൻ അനുവദിക്കുന്നത് കൊണ്ടല്ലേ നമ്മുടെ ഇവിടെ കൃഷി നടക്കുന്നത് തന്നെ. അപ്പം നല്ല വിജയമുള്ള ഒരു കൃഷി ഉണ്ടാവണമെങ്കിൽ വളക്കൂറുള്ള ആരോഗ്യമുള്ള മണ്ണ് നമുക്ക് ഉണ്ടാവണം. നല്ല മണ്ണില്ലെങ്കിൽ എന്താ പറ്റുക? ഭക്ഷ്യവിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും പറ്റില്ല, അതേപോലെ തന്നെ കാലിസമ്പത്ത് നമുക്ക് നിലനിർത്താനും പറ്റില്ല. നല്ല ആരോഗ്യമുള്ള മണ്ണിൽ മാത്രമേ കരുത്തുള്ള വിളകൾ വളരുകയുള്ളൂ. മണ്ണിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഈ രണ്ട് പ്രോപ്പർട്ടീസും കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളവിടെ ചെടികൾ വളരുകയുള്ളൂ. നല്ല ജീവനുള്ള മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മാണുക്കളുടെ എണ്ണം അത്രയും കൂടുതലായിരിക്കും. അപ്പോൾ മണ്ണിൻ്റെ ജീവൻ്റെ ആധാരം എന്ന് പറയുന്നത് ഈ മണ്ണിലുള്ള ഈ സൂക്ഷ്മാണുക്കൾ തന്നെയാണ്. അപ്പം ഈ ഈർപ്പം നിലനിർത്താനുള്ള ഒരു കഴിവ് അത് ഉണ്ടായിരിക്കണം മണ്ണിന്. അതേപോലെ തന്നെ അധികമുള്ള വെള്ളം, അതായത് നീർവാർച്ച സൗകര്യവും മണ്ണിനുണ്ടാവണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കേട്ടോ, വേരുകൾക്ക് ശ്വാസം കഴിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടുന്ന പ്രാണവായുവും അതേപോലെ തന്നെ വെള്ളവും അത് ആവശ്യത്തിന് ലഭ്യമാക്കാനും അതേപോലെ തന്നെ ഇടയിളക്കത്തോടു കൂടിയിട്ട് വേരിന് ഇറങ്ങിപ്പോവാനുള്ള സൗകര്യം മണ്ണിനുണ്ടായിരിക്കണം. വളക്കൂറുള്ള മേൽമണ്ണിൻ്റെ ആവരണമാണ് മണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ വളക്കൂറുള്ള മേൽമണ്ണ് അവിടെ ഉണ്ടാണെങ്കിൽ അവിടെ എന്ത് വേണം? ചെടികൾ നന്നായിട്ട് വളരണം. അപ്പോഴല്ലേ മേൽമണ്ണ് വളക്കൂറുള്ളതാവുള്ളൂ. മണ്ണ് നന്നായാലേ വിളവ് നന്നാകൂ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കൃഷിയുടെ അടിസ്ഥാന തത്വം. അതുകൊണ്ട് വിളപരിപാലനം അല്ലെങ്കിൽ ക്രോപ്പ് ഗ്രോത്തിന് വേണ്ടുന്ന ഏറ്റവും ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് മണ്ണിൻ്റെ ജൈവഘടന തന്നെയാണ്. കുറേ വർഷം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റുന്നറിയോ, ജൈവവളങ്ങൾ തന്നെയായിരുന്നു പണ്ട് നമ്മളെ ബേസിക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ജൈവവളങ്ങളുടെ അവൈലബിലിറ്റി കുറയുകയും രാസവളങ്ങൾ ഈസിയായിട്ട് കിട്ടുകയും ചെയ്തപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു, ജൈവവളങ്ങളെ പാടേങ്ങ് ഉപേക്ഷിച്ചു. പകരം രാസവളങ്ങൾ മാത്രം മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തി. പണ്ട് കർഷകൻ്റെ വീട്ടിൽ നിർബന്ധമായിട്ടും അവിടെ ഒരു തൊഴുത്തുണ്ടായിരുന്നു, ഇഷ്ടംപോലെ കാലിസമ്പത്തും ഉണ്ടായിരുന്നു. ഈ രാസവളങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് പറ്റിയൊരു അപജയം എന്താണെന്നറിയോ, നമ്മളുടെ കാലിസമ്പത്ത് കുറഞ്ഞു. ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന ജൈവവളങ്ങളുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറഞ്ഞു. മണ്ണിന് അതിൻ്റെ കുറേ ധർമ്മങ്ങളുണ്ട്, അത് ആക്ട് ചെയ്യണമെങ്കിൽ അവിടെ ജൈവാംശം വേണം. നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാം. അതായത് നമുക്ക് ബഹുവിള കൃഷി രീതി, അതായത് തെങ്ങും തോട്ടത്തിൽ മറ്റ് വിളകളും കൂടി കൂട്ടിച്ചേർക്കുക, അതേപോലെ തന്നെ ഒരു പച്ചക്കറി ചെയ്യുന്ന സ്ഥലത്ത് അതിനുശേഷം വേറെ ഇനത്തിൽപ്പെട്ട പച്ചക്കറികൾ കൃഷി ചെയ്യുക, ഇതൊക്കെ ഇതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ പുളിരസമാണ്. നമ്മുടെ കേരളത്തിലെ മണ്ണ് എന്ന് പറഞ്ഞാൽ ചിറ്റൂർ ഏരിയ ഒഴിച്ച് ബാക്കി എല്ലാ മണ്ണും നല്ല പുളിരസമുള്ള മണ്ണാണ്. പുളിരസം കൂടുമ്പോൾ എന്താ പറ്റുന്നതെന്നറിയോ, ഈ പോഷകമൂലകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള കഴിവ് കുറയും. ശരിയായ സമയത്തും അതേപോലെ തന്നെ ശരിയായ രീതിയിലും നമുക്ക് കുമ്മായ വസ്തുക്കൾ ഉപയോഗിച്ച് മണ്ണിൻ്റെ പുളിരസം മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് സൂക്ഷ്മാണു വളങ്ങൾ. കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സൂക്ഷ്മാണു വളങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. പണ്ടൊക്കെ റൈസോബി എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ PGPR 1 വരെയുള്ള സംഭവങ്ങൾ നമുക്ക് സൂക്ഷ്മാണു വളങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്, അത് ഇവിടുത്തെ ഒരു പഠനം കണ്ടെത്തിയിരിക്കുന്നത് എന്താ വെച്ചാൽ മണ്ണിൽ ആവശ്യത്തിൻ്റെ 4 മടങ്ങ് വരെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ പല തരത്തിലുള്ള നൈട്രജൻ വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. ജൈവവളങ്ങളിലൂടെ പലതരം ജൈവവളങ്ങളിൽ നൈട്രജൻ അംശമാണ് കൂടുതലായിട്ട് ഉണ്ടാവും. നല്ല വളർച്ച കിട്ടുന്നത് കൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് നൈട്രജൻ ധാരാളം അടങ്ങിയിട്ടുള്ള രാസവളങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ മണ്ണിൻ്റെ സോയിൽ ന്യൂട്രിയൻ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ നൈട്രജൻ്റെ അളവ് പലപ്പോഴും 4 മടങ്ങ് വരെ കൂടുതലായിട്ടുണ്ട്. അതേസമയം ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പൊട്ടാഷ്യത്തിൻ്റെ അളവ്, അതായത് നമ്മളെ മണ്ണിൽ പൊട്ടാസ്യം പിടിച്ചു നിർത്താനുള്ള കഴിവ് നമ്മളെ ലാറ്ററേറ്റ് സോയിലിനില്ല. അതുകൊണ്ടും ഉപയോഗിക്കുന്നതിൻ്റെ കുറവ് കൊണ്ടും നമ്മളെ മണ്ണിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ രാസവള പ്രയോഗത്തിൽ ഈ അസന്തുലിതാവസ്ഥ പലപ്പോഴും എന്താ പറ്റുകയെന്നറിയോ, ഒരുപാട് കീടരോഗബാധ ഉണ്ടാവുന്നു, അതേപോലെ തന്നെ പോഷക കുറവുണ്ടാവുന്നു. ഈ അൺസയൻറ്റിഫിക് വേ ഓഫ് ന്യൂട്രീഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പം നേന്ത്രപ്പഴം ആ കായ അങ്ങനെ മുറിഞ്ഞങ്ങ് വരികയാണ്.
NPK വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പം അതിനൊരു ലെവൽ വെച്ചിട്ട് മാത്രമേ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഇന്നിപ്പോൾ കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെ അളവ് നമ്മളെ മണ്ണിൽ വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ചെടികളുടെ കരുത്ത് കുറയുന്നു, തീർച്ചയായിട്ടും കീടരോഗബാധ കൂടുന്നതിനുള്ള ഒരു കാരണമായിട്ട് അത് മാറുന്നുണ്ട്. സൂക്ഷ്മ മൂലകങ്ങളായിട്ടുള്ള സിങ്ക്, ബോറോൺ തുടങ്ങിയ മൂലകങ്ങൾ പലപ്പോഴും അഭാവമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഈ നമ്മൾ അടക്ക പൊട്ടുന്നതും തേങ്ങയുടെ വെയിറ്റ് കുറയുന്നതും ഉൽപ്പാദനം പച്ചക്കറികളുടെ ഉൽപ്പാദനം കുറയുന്നതിനും വികൃതമായി പോകുന്നതിനൊക്കെയുള്ള കാരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സൂക്ഷ്മ മൂലകങ്ങൾ തീരെ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ മണ്ണിൽ അതിൻ്റെ അവൈലബിലിറ്റി ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണാണ് വെള്ളത്തെ പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ. അപ്പം ഒരു നമ്മളെ ഇവിടെ 3000 മില്ലിമീറ്റർ മഴ, നമ്മൾ പ്രത്യേക ചെരിവുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ മഴവെള്ളം കുത്തിയൊലിച്ച് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ മണ്ണിൻ്റെ ജൈവാംശം നമ്മൾ എത്രത്തോളം കൂട്ടുന്നുവോ അത്രത്തോളം മണ്ണിൽ വെള്ളത്തിനെ പിടിച്ചു നിർത്താനാവും. മണ്ണിൽ വെള്ളം അവിടെ ഒരു സ്നേഹബന്ധത്തിൽ അതിങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴാണ് നമ്മളെ ചെടിക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസും വെള്ളവും ഒക്കെ സമയാസമയങ്ങളിൽ കിട്ടുന്നതിനുള്ള ഒരു മാധ്യമമായിട്ട് മണ്ണിന് മാറാൻ പറ്റുക. മണ്ണും ജലവും ജീവൻ്റെ ഉറവിടം എന്ന സന്ദേശം ഈ വർഷം വന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ തന്നെ ഇതാണ്. നമുക്ക് വേണ്ടുന്ന ധാന്യങ്ങളും പഴങ്ങളും പൂക്കളും കിഴങ്ങുകളും ഒക്കെ തന്നെ രൂപപ്പെടുന്നത് നമ്മളെ മണ്ണിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇതൊക്കെ 10-15% മാത്രമേ ഒരു ചെടിയുടെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി വരുന്ന 85% മണ്ണിൽ കാർഷിക അവശിഷ്ടങ്ങളായിട്ട് പോവുക ചെയ്യുക. ഈ കാർഷിക അവശിഷ്ടങ്ങൾ തന്നെ നല്ല രീതിയിൽ സംസ്കരിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല ജൈവവളമായിട്ട് മാറും. അങ്ങനെ നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ മണ്ണിൽ വളക്കൂറ് കൂട്ടാൻ പറ്റും, ജൈവ കാർബണിൻ്റെ അളവ് മണ്ണിന് ലഭ്യമാക്കാനും പറ്റും. ജൈവാംശം കൂടുമ്പോൾ തീർച്ചയായിട്ടും മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ എണ്ണം കൂടും. സൂക്ഷ്മാണുക്കളുടെ എണ്ണം കൂടുമ്പോഴത്തേക്കും മണ്ണിൻ്റെ ജീവശേഷി കൂടും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലെ സൂക്ഷ്മജീവികൾ തന്നെയാണ് മണ്ണിൻ്റെ ജീവൻ. ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നേ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട്, മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ എന്നുള്ളൊരു തലക്കെട്ടോട് കൂടിയിട്ടുള്ളൊരു ബുക്കാണ്. ജൈവാംശം കുറഞ്ഞ മണ്ണിൽ വളരുന്ന വിളകൾക്ക് ഒരിക്കലും ആരോഗ്യം ഉണ്ടാവില്ല, കരുത്തുണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഉൽപ്പാദനക്ഷമതയും മറ്റ് ചെടികളെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. കരുത്ത് മാത്രമല്ല കേട്ടോ, കീടരോഗബാധ വരാനുള്ള സാധ്യത കൂടുന്നു, ഉൽപ്പാദനം തീർച്ചയായിട്ടും കുറയുന്നു. ലോക മണ്ണ് ദിനത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജൈവ വസ്തുക്കളൊക്കെ തന്നെ ജൈവ വളമാക്കിയിട്ട് നമ്മളെ ചെടികൾക്ക് കൊടുക്കുക. കഴിയുന്നതും നമുക്ക് ക്രോപ്പ് റൊട്ടേഷൻ, അതായത് ഇപ്പം നമ്മൾ ചെടിച്ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും മണ്ണിലാണെങ്കിലും ഒരു പച്ചക്കറി ചെയ്യുന്ന സ്ഥലത്ത് അടുത്ത പ്രാവശ്യം വേറൊരു പച്ചക്കറി വേറൊരു ഇനത്തിൽപ്പെട്ട പച്ചക്കറി ചെയ്യുക. അതുതന്നെയാണ് വിള പരിക്രമത്തിൻ്റെ സിമ്പിൾ വേർഷൻ. അതേപോലെ തന്നെ തെങ്ങും തോട്ടത്തിലാണെങ്കിലും കവുങ്ങും തോട്ടത്തിലാണെങ്കിലും ഇടവിള കൃഷി മാക്സിമം ചെയ്യുക. അതായത് നമുക്കിപ്പോൾ തെങ്ങും തോട്ടത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഞാലിപ്പൂൻ വാഴ ചെയ്യാം, കുരുമുളക് ചെയ്യാം, മധുരക്കിഴങ്ങ് ചെയ്യാം. ഇവരൊക്കെ നമുക്ക് അവിടെ കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാലുള്ള ഗുണം, പലതരം വിളകൾ അതിനോടൊപ്പം നമുക്ക് കുറ്റിപ്പയർ നടാം. ചെയ്യുമ്പോഴത്തേക്കും പലതരത്തിലുള്ള വിളകൾ നടുമ്പം പലതരത്തിലുള്ള ജൈവാവശിഷ്ടങ്ങൾ അവിടെ വരുന്നു. അങ്ങനെ വരുമ്പം മണ്ണ് ജൈവസമ്പുഷ്ടമാവുന്നതിന് വളരെ സിമ്പിളായിട്ട് നമുക്കത് ജൈവസമ്പുഷ്ടമാക്കാൻ പറ്റുന്നു. നല്ല ജൈവസമ്പുഷ്ടമായ മണ്ണിൽ വളരുന്ന വിളകൾക്ക് കീടബാധ വളരെ കുറവായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും രാസകീടനാശിനികളോ അല്ലെങ്കിൽ വിഷലിപ്തമായിട്ടുള്ള മറ്റ് കാര്യങ്ങളോ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കൃഷി വിജയിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിതിൽ മണ്ണിനെ എങ്ങനെയാണ് നന്നാക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. മണ്ണ് നന്നായാൽ മാത്രമല്ലേ കൃഷി നന്നാവും, നമ്മുടെ മനസ്സ് നന്നാവും, നമ്മൾ നന്നാവുള്ളൂ. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ പറയുക, കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.